Zodiac Academy. I am Adriya PV, faculty of Zodiac Academy. Zodiac Academy is a pharmacy long term batch, 1 year in India. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. വരും കാലങ്ങളിൽ വരുന്ന എല്ലാ എക്സാമിനെയും ബേസ് ചെയ്ത് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പഠനം, മികവറ്റായിട്ടുള്ള പഠന രീതിയായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ സാധ്യമാകുന്നത്. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കുട്ടികൾ സോഡിയാക്കിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം നല്ല രീതിയിൽ, മുൻകാലങ്ങളിലുള്ള ക്വസ്റ്റ്യൻസും ഇനി വരാൻ സാധ്യതയുള്ള അഡ്വാൻസ്ഡ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഫാർമക്കോളജിക്കൽ ട്രിക്സാണ്. അതായത് എന്തൊക്കെ ട്രിക്ക് വഴി നമുക്ക് ഫാർമക്കോളജിയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഭാഗങ്ങളുണ്ട്, അത് എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ട്രിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ ട്രിക്ക് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ട്രിക്ക് ബേസ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കോളേജിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പാർട്സ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കിയാലോ ഫാർമക്കോളജിക്കൽ ട്രിക്സ് നോക്കാം. ഇത് ഞാൻ ജനറൽ ആയിട്ട് കേട്ടോ, കോളേജ് ടെസ്റ്റിലെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ, ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ. അപ്പോൾ ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിനെ നമുക്ക് ഒരുപാടുണ്ട് അല്ലേ, ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ, പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ, അങ്ങനെ പല ടൈപ്പ് പെൻസിലിൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിനാണ്. വോഡ്ക എന്ന് പറയാം, ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിനെ നമുക്ക് എന്തെന്ന് പറയാം, വോഡ്ക. ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ എന്നൊന്ന് നോക്കാം. വിക്കുള്ളിൽ വരുന്നതാണ് പെൻസിലിൻ ബി. എന്താണ് വിക്കുള്ളിൽ വരുന്നതാണ് പെനിസിലിൻ ബി. ഇനി ഓയിലെ ഓ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഓയില് വരുന്നതാണ് ഓക്സാസിലിൻ, ഓക്സാസിലിൻ. ഡി വോഡ്ക, വോഡ്ക ഓർക്കാൻ എളുപ്പമാണല്ലോ. ഡിയില് വരുന്നതാണ് ഓക്സാസിലിൻ്റെ കൂടെ ഒരു ഡൈയും കൂടി, ഡൈക്ലോയും കൂടി ചേർത്താൽ മതി, ഡൈക്ലോക്സാസിലിൻ. ഓക്സാസിലിൻ ഇവിടെ തന്നെ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഡൈക്ലോ എന്നും കൂടി ഓർത്താൽ മതി. സിയില് വരുന്നതാണ് ക്ലോക്സിസിലിൻ, അതായത് ഇത്രയും ഭാഗം. ഓക്കെ, എയില് വരുന്നതാണ് ആംബിസിലിൻ ആൻഡ് അമോക്സിസിലിൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരുപാട് ഓപ്ഷൻ വരും, അതിൽ ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യാൻ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം വോഡ്ക, വോഡ്ക എന്ന് പറയുന്ന ആ ഒരു കോഡ് ഓർക്കാം. അതിൽ ഓരോ നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതെന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എഴുതിക്കോളണം വി ഒ ഡി സി എ വോഡ്ക എന്ന് എഴുതി കഴിഞ്ഞിട്ട് അതിന് നേരെയുള്ള നിങ്ങൾക്കപ്പം മനസ്സിലുണ്ടാവും, അതിലില്ലാത്ത ഏതാണോ അത് ചൂസ് ചെയ്യാം പി എസ് സിയിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ അതിൽ ഇങ്ങനെ എഴുതിക്കോളണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം. നോക്കാം, വി ഫോർ വാട്ട്, പെൻസിലിൻ ബി. ഓ ഫോർ, അത് ഓർക്കാൻ എളുപ്പാട്ടോ, ഓക്സിസിലിൻ, ക്ലോക്സാസിലിൻ, ഡൈക്ലോക്സാസിലിൻ. ഓക്സിസിലിൻ്റെ മുന്നിലൊരു ക്ലോ വരുന്നു, ക്ലോയുടെ മുന്നിലൊരു ഡൈ വരുന്നു, അപ്പോൾ എന്താണ് ഓക്സിസിലിൻ, ക്ലോക്സിസിലിൻ, ഡൈക്ലോക്സാസിലിൻ. ഇനി മൂന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് പഠിക്കാം. എന്തൊക്കെയാണ് ഓക്സിസിലിൻ, ക്ലോക്സിസിലിൻ, ഡൈക്ലോക്സാസിലിൻ, അതാണ് വോഡ്ക അതിൽ വരുന്നത്. എ എന്താണ് ആംബിസിലിൻ ആൻഡ് അമോക്സിസിലിൻ. ഇത്രയുമാണ് ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ ഏതൊക്കെയാണ്, പെൻസിലിൻ ബി, ഓക്സിസിലിൻ, ഡൈക്ലോക്സാസിലിൻ, ക്ലോക്സിസിലിൻ ആൻഡ് ആംബിസിലിൻ അഥവാ അമോക്സിസിലിൻ. അപ്പോൾ ഇത്രയും ഒക്കെ അല്ലേ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയണം. നെക്സ്റ്റ് നോക്കാം, പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ, പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ. നമ്മൾ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു, ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിനായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് പെൻസിലിനേസിനെ റെസിസ്റ്റൻ്റ് ചെയ്യുന്ന പെൻസിലിൻ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നോക്കാം, അതിനെ കോണ്ടം എന്ന് സൂചിപ്പിക്കാം. സി ഫോർ ക്ലോക്സിസിലിൻ, ഓ ഫോർ ഓക്സിസിലിൻ, എൻ ഫോർ നാഫിസിലിൻ, ഡി ഫോർ ഡൈക്ലോക്സാസിലിൻ, എം ഫോർ മെത്തിസിലിൻ. ഇത് ഓർക്കാൻ വേറൊരു എളുപ്പ വഴിയും കൂടിയുണ്ട് നമ്മൾ, കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിൽ ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ നിങ്ങൾ പഠിച്ചു, വോഡ്ക എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ അതിൽ ഈ മൂന്നും ഏതൊക്കെയാ, ഓക്സിസിലിൻ, ക്ലോക്സിസിലിൻ, ഡൈക്ലോക്സാസിലിൻ. അതുകൊണ്ടാണ് ഞാൻ അത് ഒരുമിച്ച് പഠിക്കണമെന്ന് പറഞ്ഞാൽ, ഓക്സിസിലിൻ വന്നു, അതിൻ്റെ കൂടെ ഒരു ക്ലോയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ക്ലോക്സിസിലിൻ ആയി, അതിൻ്റെ കൂടെ ഒരു ഡൈയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഡൈക്ലോക്സിസിലിൻ ആയി. ഓക്കെ, അപ്പോൾ ഓക്സിസിലിൻ, ക്ലോക്സിസിലിൻ, ഡൈക്ലോക്സിസിലിൻ, ഈ മൂന്ന് ഡ്രഗ്സും എന്താണ്, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അതായത് ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിനും വരുന്നുണ്ട്, പിന്നെന്താ പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് പെൻസിലിനും വരുന്ന മൂന്ന് ഡ്രഗ് ആണ് ഈ മൂന്നെണ്ണം. ഓക്കെ, ഇനി
അതിന്റെ കൂടെ കൂടാതെ ഏത് രണ്ട് ഡ്രഗും കൂടിയുണ്ട് NM നാഫിസിലിൻ ആൻഡ് മെത്തിസിലിൻ ഓർക്കാൻ എളുപ്പമല്ലേ അപ്പോൾ ഇതിൽ ഈ കോഡ് തന്നെ ഓർക്കണമെന്നില്ല പെൻസിലിനെ റെസിസ്റ്റന്റ് പെൻസിലിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോഡ്കയിലുള്ള മൂന്നെണ്ണം ഉണ്ട് അതായത് ആസിഡ് റെസിസ്റ്റന്റ് പെൻസിലിൻ മൂന്നെണ്ണം ഏതൊക്കെയാണ് ഓക്സിസിലിൻ ക്ലോക്സിസിലിൻ ഡൈക്ലോക്സാസിലിൻ ഈ മൂന്ന് പെൻസിലിനും അതിൻ്റെ കൂടെ ഒരു എൻ എമ്മും കൂടി ചേർത്താൽ മതി അല്ലെങ്കിൽ മാൻ എം എൻ എന്ന് ഓർത്താൽ മതി മാൻ എം എന്താണ് മെത്തിസിലിനും നാഫിസിലിനും ആണ് ഈ ഒരു കൂട്ടത്ത് വരുന്നത് ഓക്കെ അല്ലേ മെത്തിസിലിൻ ആൻഡ് നാഫിസിലിൻ ഈ രണ്ട് ഡ്രഗുകളാണ് ഈ കൂട്ടത്തിൽ വരുന്നത് അപ്പോൾ ഇതിലൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാം ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ ഏതാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ ഏതാണെന്ന് ചോദിക്കാം ഇത് കൂടാണ്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ബോത്ത് ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിൻ ആൻഡ് പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് പെൻസിലിനായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് വരുന്നത് ഈ ഒരു മൂന്ന് കാറ്റഗറി അതായത് ഓക്സിസിലിൻ ഡൈക്ലോക്സാസിലിൻ ആൻഡ് ക്ലോക്സിസിലിൻ ഈ മൂന്ന് ഡ്രഗ്സാണ് വരുന്നത് ഓക്കെ ഇനി വേറൊരു രീതിയിൽ ചോദിക്കാം പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് പെൻസിലിനും ആസിഡ് റെസിസ്റ്റൻ്റ് പെൻസിലിനും ഉൾപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നു അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് പറഞ്ഞ് ചോദിക്കാം അങ്ങനെ വരുന്നെങ്കിൽ അത് ഏതൊക്കെയാണ് നാഫിസിലിൻ ആൻഡ് മെത്തിസിലിൻ ആണ് നെക്സ്റ്റ് അടുത്ത് നോക്കാം പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ബൈൻഡ് വിത്ത് റൈബോസോമൽ യൂണിറ്റ് റൈബോസോമൽ യൂണിറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ഏതാണെന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം റൈബോസോമിന് രണ്ട് പാർട്ടുണ്ട് തേർട്ടി എസ് ആൻഡ് ഫിഫ്റ്റി എസ് അപ്പോൾ എപ്പോഴും നമുക്ക് ഡൗട്ട് വരുന്നതാണ് ഏതൊക്കെ ഡ്രഗാണ് തേർട്ടി എസിൽ ബൈൻഡ് ചെയ്യുന്നത് ഏതൊക്കെ ഡ്രഗാണ് ഫിഫ്റ്റി എസിൽ ബൈൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് ഉണ്ട് ബൈ അറ്റ് തേർട്ടി സെൽ അറ്റ് ഫിഫ്റ്റി ഞാൻ 30 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 50 രൂപയ്ക്ക് വിറ്റു അപ്പോൾ അറ്റ് ഇവിടെ നോക്കാം അറ്റ് തേർട്ടി അതായത് എന്താണ് തേർട്ടി എസ് റൈബോസോമല്ല ബൈൻഡ് ചെയ്യുന്ന ഡ്രഗ് ഏതൊക്കെയാണ് അറ്റ് എ ഫോർ അമിനോഗ്ലൈക്കോസൈഡ് ടി ഫോർ ടെട്രാസൈക്ലിൻ ഓക്കെ അല്ലേ ഇനി സെൽ അറ്റ് ഫിഫ്റ്റി ഞാൻ 50 രൂപയ്ക്ക് കൊടുത്തു സെൽ സി ഫോർ ക്ലോറാംഫെനിക്കോൾ എസ് ഇതിൽ എസ് എടുക്കുക എസ് ഫോർ സ്ട്രെപ്റ്റോഗ്രാമിൻ അഥവാ സ്ട്രെപ്റ്റോമൈസിൻ വരും സ്ട്രെപ്റ്റോഗ്രാമിൻ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോമൈസിൻ വരും ഇ ഫോർ എറിത്രോമൈസിൻ എൽ ഫോർ ലിൻകോസോമൈഡ് എൽ ഫോർ ലിനസോൾഡ് ഓക്കെ അല്ലേ അതായത് ഞാൻ പഠിക്കാൻ എളുപ്പമാണ് തേർട്ടി അതായത് നമ്മൾ റൈബോസോമൽ യൂണിറ്റിൽ ബൈൻഡ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത് അത് നമുക്കറിയാം റൈബോസോമിൽ രണ്ട് യൂണിറ്റ് ഉണ്ടല്ലോ ഏതൊക്കെയാണ് തേർട്ടി എസും ഉണ്ട് ഫിഫ്റ്റി എസും ഉണ്ട് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരെ ഒരു ഡ്രഗ് ചോദിച്ചു കഴിഞ്ഞാൽ അത് തേർട്ടി എസ് ആണോ ഫിഫ്റ്റി എസ് ആണോ എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിലാണ് ഞാൻ എന്ത് ചെയ്തു ബൈ അറ്റ് തേർട്ടി ഞാൻ 30 രൂപയ്ക്ക് വാങ്ങി നമ്മൾ എന്തായാലും കൂടുതലായിട്ട് ലാഭത്തിനല്ലേ വിൽക്കുള്ളൂ സെൽ അറ്റ് തേർട്ടി 50 രൂപയ്ക്ക് സെല്ല് ചെയ്തു ആ സെല്ലിനെ ഞാൻ സി ഡബിൾ ഇ എൽ എന്നും സിക്ക് പകരം എസ് നമുക്കറിയാം സെല്ലിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് എസ് ഡബിൾ ഇ എൽ ആണ് പക്ഷേ എസിന് പകരം സിയും കൂടി ഞാൻ ചേർക്കുന്നു ഓക്കെ അപ്പോൾ അതിൽ അറ്റ് തേർട്ടി തേർട്ടിയിൽ വരുന്ന അറ്റ് ഓർക്കുക അറ്റിൽ എ ഫോർ അമിനോഗ്ലൈക്കോസൈഡ് ടി ഫോർ ടെട്രാസൈക്ലിൻ ഈ രണ്ട് ഡ്രഗും തേർട്ടി എസ് റൈബോസോമിൻ്റെ തേർട്ടി എസിലാണ് ബൈൻഡ് ചെയ്യുന്നത് ഇനി സെൽ ഓർ സെൽ അറ്റ് ഫിഫ്റ്റി 50 എന്ന് പറയുന്ന അതിൽ ബൈൻഡ് ചെയ്യുന്ന ഏതൊക്കെ ഡ്രഗ് എന്നാണുള്ളത് സി ഫോർ ക്ലോറാംഫെനിക്കോൾ ഇനി ഇതൊക്കെ നിങ്ങൾ എടുക്കണ്ട വേണമെങ്കിൽ ഇത് എടുക്കാം ഈ എന്താണ് എർത്രോമൈസിൻ എൽ ഫോർ ലിനസോമൈഡ് ലിൻകോസോമൈഡ് ആൻഡ് ലിനസോളിഡ് എസ് ഫോർ സ്ട്രെപ്റ്റോഗ്രാമിൻ അഥവാ സ്ട്രെപ്റ്റോമൈസിൻ എസ് ഫോർ സ്ട്രെപ്റ്റോഗ്രാമിൻ അഥവാ സ്ട്രെപ്റ്റോമൈസിൻ അപ്പോൾ ഇത്രയും ഡ്രഗ്സ് ആണ് റൈബോസോമൽ യൂണിറ്റിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് നെക്സ്റ്റ് നോക്കാം ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക്കിൽ ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കൂടിയ ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാരസെറ്റമോൾ ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്നല്ല പറയുന്നത് പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ജസ്റ്റ് ആലോചിക്കുക മനസ്സിൽ പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആലോചിക്കുക പാരസെറ്റമോൾ എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്ന ഡ്രഗ്ഗാണ് അല്ലേ അപ്പോൾ അതിൽ പാരസെറ്റമോളിൽ ഞാൻ പി സി എം അതിൽ ബൾക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്ന പി ബൾക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഏതൊക്കെയാണ് പി സി എം ഈ രണ്ട് മൂന്ന് ലെറ്റേഴ്സ് ഞാനിങ്ങ് എടുത്തു പി ഫോർ പെൻസിലിൻ സി ഫോർ സെഫാലോസ്ഫോറിൻ എം ഫോർ മാക്രോലൈഡ്സ് ഈ മൂന്ന് ഡ്രഗ്ഗാണ് ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ് പി ഫോർ പെനിസിലിൻ എം ഫോർ മാക്രോലൈഡ് സി ഫോർ സെഫാലോസ്ഫോറിൻ അപ്പോൾ ഈ മൂന്ന് ഡ്രഗ്ഗാണ് എന്തെന്നറിയപ്പെടുന്നത് ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സ് എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് നോക്കാം സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റിംഗ് ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സ്
സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സ് കണ്ടോ. ഇതൊക്കെ നിങ്ങൾ അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ട്രിക്സിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ട്രിക്കൊന്നും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ സെൽ വാൾ സിന്തസിസിനെ, പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന നമ്മൾ പഠിച്ചു ഏതായിരുന്നു? ബയറ്റ് 30, സെലക്ട് 50. ഇനി പറയുന്നത് സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, ഇതൊക്കെ വരുന്നത് കീമോതെറാപ്പിയിലുള്ള ഡ്രഗ്സ് ആണ് കേട്ടോ, ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സ് ആണ്. നോക്കാം, ഫേംലി ബൈൻഡ് ടു ബാക്ടീരിയൽ സെൽ വാൾ. ബാക്ടീരിയ സെൽ വാളായിട്ട് എന്താണ്? ഫേംലി ബൈൻഡ്, വളരെയധികം ബൈൻഡ് ചെയ്ത് നിൽക്കുന്നു. ഫേംലി ബൈൻഡ് ടു ബാക്ടീരിയൽ സെൽ വാൾ. ഇതിൽ ഞാൻ ഫേംലി എന്ന് പറയുന്ന വേർഡ് എടുത്തു. ദാറ്റ് മീൻസ് ഫോസ്ഫോമൈസിൻ. ഫോസ്ഫോമൈസിൻ, ഫോറസ്റ്റ് എന്ന് ഓർത്താൽ മതി. ഫോസ്ഫോമൈസിൻ ബൈൻഡ് ടു മീൻസ് ബീറ്റാലാക്റ്റം ആൻറ്റിബയോട്ടിക്. ബീറ്റാലാക്റ്റം ആൻറ്റിബയോട്ടിക് ആണ് ബൈൻഡ് ടു. നെക്സ്റ്റ് ബാക്ടീരിയൽ ബാസിട്രാസിൻ. ബാക്ടീരിയൽ മീൻസ് ബാസിട്രാസിൻ. ഇനി ഇതിലെ സെൽ വാൾ, സെൽ ഫോർ സൈക്ലോസ്ഫോറിൻ, സൈക്ലോസെറിൻ, വാൾ ഫോർ. ഇതിലെ ഡബ്ല്യുക്ക് പകരം ഞാൻ എന്തെടുക്കുന്നു? വി എടുക്കുന്നു, വാൻകോമൈസിൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് സെൽ വാൾ സിന്തസിസിന്, സെല്ലിൻ്റെ വാളിൻ്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതിനെ ഓപ്ഷൻ എടുക്കാൻ അതിൽ തന്നെ ഞാൻ എടുക്കുന്നു എന്താണ്? ഹൈലി ബൈൻഡ് ടു, ഫേംലി ബൈൻഡ് ടു ബാക്ടീരിയൽ സെൽ വാൾ. അതിൽ ഞാൻ ഫേംലിന് ഫോസ്ഫോമൈസിൻ, ബൈൻഡ് ടു ബാസിട്രാസിൻ, ബീറ്റാലാക്റ്റം ആൻറ്റിബയോട്ടിക്, ബാക്ടീരിയൽ അതിൽ തന്നെ ഉണ്ട് ബാസ്റ്റ്, ബാക്ടിട്രാസിൻ, സെൽ വാൾ അതിൽ സെല്ലിന് സൈക്ലോസെറിൻ, വാളിൽ ഡബ്ല്യുക്ക് പകരം വി എടുത്ത് ഏതാണ്? വാൻകോമൈസിൻ. ഓക്കെ. നെക്സ്റ്റ് എൻസൈം ഇൻഹിബിറ്റേഴ്സ്. എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഡിക്രീസ് ദ മെറ്റബോളിസം ഓഫ് ഡ്രഗ്സ്. എന്ത് ചെയ്യുന്നു? ഡ്രഗ്സിൻ്റെ മെറ്റബോളിസത്തിനെ ഡിക്രീസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഡ്രഗ്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടും, ഡ്രഗ്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഇറ്റ് കോസ് ടോക്സിസിറ്റി, ടോക്സിസിറ്റിക്ക് കാരണമാകും. അതായത് ഒരു ഞാനൊരു ഡ്രഗ് കഴിക്കുന്നു, ആ ഡ്രഗ് നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം ചെയ്യുന്ന ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ആ ഡ്രഗിൻ്റെ മെറ്റബോളിസം അവിടെ നടക്കില്ല, ആ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയിട്ട് അത് ടോക്സിസിറ്റിക്ക് കാരണമാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം, മാഡം വിറ്റാമിൻ കെ കനോട്ട് കോസ് എൻസൈം ഇൻഹിബിഷൻ. എന്താണ് വിറ്റാമിൻ കെ? മാഡത്തിനോട് പറയുവാണ്, മാഡം വൈറ്റമിൻ കെ എന്ത് ചെയ്യുന്നില്ല, എന്തിന് കാരണമാവുന്നില്ല? എൻസൈം ഇൻഹിബിഷന് കാരണമാവുന്നില്ല. മാഡം വൈറ്റമിൻ കെ കനോട്ട് കോസ് എൻസൈം ഇൻഹിബിഷൻ. അപ്പോൾ അതിലുള്ള നോക്കാം, മാഡം, മാഡം ഫോർ മെട്രോനിഡസോൾ, മാഡം ഫോർ മെട്രോനിഡസോൾ. നെക്സ്റ്റ് വൈറ്റമിൻ കെ, വൈറ്റമിൻ, വൈറ്റമിൻ ഫോർ കെ ഇല്ല കേട്ടോ, വൈറ്റമിൻ, വൈറ്റമിൻ ഫോർ വാൽപ്രോയേറ്റ്, വൈറ്റമിൻ ഫോർ വാൽപ്രോയേറ്റ്. കെ ഫോർ കീറ്റോകൊണസോൾ, കെ ഫോർ കീറ്റോകൊണസോൾ. നെക്സ്റ്റ് കനോട്ടിൽ സി ഫോർ സിപ്രോഫ്ലോക്സാസിൻ, സി ഫോർ സിപ്രോഫ്ലോക്സാസിൻ. കോസ് സിമെറ്റിഡ്, കോസ് എന്താണ്? സിമെറ്റിഡ്. എൻസൈം എറിത്രോമൈസിൻ, എൻസൈമിൽ വരുന്നത് എറിത്രോമൈസിൻ, ഇൻഹിബിഷനിൽ വരുന്നത് എന്താണ്? ഐസോണിയാസൈഡ്. ഓക്കെ അല്ലേ. പറയുന്നത് എന്താണ്? മാഡം വൈറ്റമിൻ കെ കനോട്ട് കോസ് എൻസൈം ഇൻഹിബിഷൻ. മാഡം മീൻസ് മെട്രോനിഡസോൾ. മെട്രോനിഡസോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഹെൽമിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ അമീബസൈഡൽ ആക്ഷനൊക്കെയാണ് അതിനുള്ളത്, ആൻറ്റി ഫൈലേറിയാസിസ് എന്നൊക്കെ പറയാം. വൈറ്റമിൻ എന്താണ്? വാൽപ്രോയേറ്റ്, പ്രധാനമായിട്ട് സെഡേറ്റീവ്, ഹിപ്നോട്ടിക്, ആൻറ്റി കൺവൾസൻ്റ് ആക്ഷൻ, സീഷേഴ്സിനൊക്കെ യൂസ് ചെയ്യാം. കെ മീൻസ് കീറ്റോകോണസോൾ, ദാറ്റ് ഈസ് ആൻ ആൻറ്റി ഫംഗൽ ഏജൻറ്റ്. കനോട്ട് സിപ്രോഫ്ലോക്സാസിൻ, സിപ്രോഫ്ലോക്സാസിനൊക്കെ എന്താണ്? കീമോതെറാപ്പിയിലെ ആൻറ്റിബയോട്ടിക് ആണ്. ഇതൊക്കെ നമ്മൾ വീണ്ടും പഠിക്കും കേട്ടോ, ജസ്റ്റ് ഞാൻ എന്താ കാറ്റഗറിയിൽ വരുന്നു എന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് സി ഫോർ സിമെറ്റിഡിൻ, സിമെറ്റിഡിൻ മീൻസ് ദാറ്റ് ആസ് ഓ പെപ്റ്റിക് അൾസറിന് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്, ആൻറ്റാസിഡ് ആണ്. എറിത്രോമൈസിൻ എന്താണ്? ഇറ്റ് ഈസ് ആൻ ആൻറ്റിബയോട്ടിക് ഇൻഹിബിഷൻ. ഐസോണിയാസൈഡ് ഈസ് എ ട്യൂബക്ലോസിസിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ്. അപ്പോൾ ഇത്രയും ഓക്കെ ആയില്ലേ. നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് നോക്കാം, എൻസൈം ഇൻഡ്യൂസേഴ്സ്. എൻസൈം ഇൻഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇൻഡ്യൂസ് ദ എൻസൈം, എൻസൈംസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു, മെറ്റബോളിക് എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഡ്രഗിൻ്റെ മെറ്റബോളിസം റേറ്റ് കൂടുന്നു, അതിൻ്റെ ഡോസ് കുറയുന്നു. ഓക്കെ, ഡോസ് നമ്മുടെ തെറാപ്യൂട്ടിക് ആക്ഷൻ കുറയുന്നു, അതിനെയാണ് ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഓൺലൈൻ ലൈവ് ക്ലാസ്സിൽ. ദാറ്റ് ഈസ് കോൾഡ് എൻസൈം ഇൻഡ്യൂസേഴ്സ്. അതിൽ വരുന്നത് നോക്കാം, ജി പി ആർ എസ് സെൽഫോൺ, ജി പി ആർ എസ് സെൽഫോൺ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നോക്കാം, ജി ഫോർ ഗ്രിസിയോഫാൾവിൻ, പി ഫോർ ഫെനറ്റോയിൻ, ആർ ഫോർ റിഫാംബിസിൻ ആൻഡ് റിഫാബ്യൂട്ടിൻ, എസ് ഫോർ സ്മോക്കിംഗ്, സി ഫോർ കാർബമസപ്പിൻ ആൻഡ് ക്ലോറാൽ ഹൈഡ്രേറ്റ്, പി ഫോർ ഫിനോബാർബിറ്റോൺ ആൻഡ് ഫിനൈൽ ബ്യൂട്ടസോൺ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏത്? എൻസൈം ഇൻഡ്യൂസേഴ്സ്. എൻസൈം ഇൻഹിബിറ്റേഴ്സും എൻസൈം ഇൻഡ്യൂസേഴ്സും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. ഇൻഹിബിറ്റേഴ്സ് ഓർക്കാൻ എളുപ്പമാണ്, വിറ്റാമിൻ കെ ഡനോട്ട് കോസ്
എൻസൈം ഇൻഹിബിഷൻ മാഡം വിറ്റാമിൻ കെ എന്താണ് കനാർക്കോസ് എൻസൈം ഇൻഹിബിഷൻ എന്ന് തന്നെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇൻഡ്യൂസേഴ്സ് എന്ത് ഓർത്താൽ മതി ഫോണ് നമുക്ക് ഇഷ്ടമാണ് അല്ലെ ഇൻഡ്യൂസർ ആണ് നമുക്ക് ഹാപ്പി തരുന്നതാണ് ഫോൺ അപ്പോൾ എന്ത് ചെയ്യുക ജി പി ആർ എസ് സെൽ ഫോൺ അങ്ങനെ ഓർക്കാം എന്തിനാണ് ഞാൻ ഇങ്ങനെ മാറ്റി പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ എൻസൈം ഇൻഹിബിഷൻ്റെ കോഡ് പിന്നെയും നമ്മൾ പഠിക്കേണ്ടി വരും എൻസൈം ഇൻഹിബിഷൻ്റെയും എൻസൈം ഇൻഡ്യൂസേഴ്സിൻ്റെ കോഡ് തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ എന്താ ചെയ്യുക എൻസൈം ഇൻഹിബിഷനിൽ കോഡിൽ തന്നെയുണ്ട് മാഡം വിറ്റാമിൻ കെ കനോട്ട് കോസ് എൻസൈം ഇൻഹിബിഷൻ ഇതിൻ്റെ എങ്ങനെയാണ് ഫോൺ ഓർക്കുക ഫോൺ നമുക്ക് ഇഷ്ടമാണ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് സോ ജി പി ആർ എസ് സെൽ ഫോൺ ദാറ്റ് ഈസ് എൻസൈം ഇൻഡ്യൂസേഴ്സ് നെക്സ്റ്റ് നോക്കാം ഡ്രഗ് മെറ്റബോളൈസ്ഡ് ബൈ അസറ്റിലേഷൻ അസറ്റിലേഷൻ വഴി മെറ്റബോളൈസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ഷിപ്പ് സി ഷിപ്പ് സിയിൽ വരുന്നതാണ് അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ അസറ്റിലേഷൻ വഴിയുള്ളത് ഷിപ്പ് സി മീൻസ് എസ് ഫോർ സൾഫോണമൈഡ് അതിൽ വരുന്നതാണ് ഡാപ്സോൺ പാരാമിനോ സാലസിലിക് ആസിഡ് എച്ച് ഫോർ ഹൈഡ്രാലാസിൻ ഐ ഫോർ ഐസോണിയാസൈഡ് പി ഫോർ പ്രൊക്കൈനമൈഡ് സി ഫോർ ക്ലോണാസിബം ഇത്രയും ഡ്രഗ്സ് ആണ് ഇത് നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അസറ്റിലേഷൻ വഴി വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് അതിന് ഓർക്കേണ്ടത് എന്താണ് ഞാൻ കടലിൽ കൂടി ഷിപ്പിൽ പോകുന്നു ഷിപ്പ് സി എസ് ഫോർ സൾഫോണമൈഡ് ഇൻക്ലൂഡിങ് ഡാപ്സോൺ പാരാമിനോ സാലിസിലിക് ആസിഡ് സാലിസിലിക് ആസിഡ് എന്നുണ്ട് എച്ച് ഫോർ ഹൈഡ്രാലാസിൻ ഐ ഫോർ ഐസോണിയാസൈഡ് പി ഫോർ പ്രൊക്കൈനമൈഡ് സി ഫോർ ക്ലോണാസിബം നെക്സ്റ്റ് നോക്കാം ഡ്രഗ് കോസിങ് സീറോ ഓർഡർ ഓർ സ്യൂഡോ ഓർഡർ കൈനറ്റിക്സ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ട് സീറോ ഓർഡർ കൈനറ്റിക് ആൻഡ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് സീറോ ഓർഡർ കൈനറ്റിക് ആണെങ്കിൽ എങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് ഡ്രഗ് എന്ത് ചെയ്യുന്നു ആയിരിക്കും നമ്മുടെ പ്ലാസ്മയിൽ ഉണ്ടാകുന്നത് മറ്റേതാണെങ്കിലും ഫസ്റ്റ് ഓർഡർ ആണെങ്കിലും എഫ് എഫ് കോൺസ്റ്റൻറ്റ് ഫ്രാക്ഷൻ ഓഫ് ഡ്രഗ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ സീറോ ഓർഡറിൽ വരുന്നത് എങ്ങനെ പഠിക്കാം സീറോ വാട്ട് പവർ സീറോ വാട്ട് പവർ വാട്ട് പവർ അത് ഓർക്കാൻ എളുപ്പമല്ലേ സീറോ വാട്ട് വാട്ടുള്ള ബൾബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സീറോ വാട്ട് പവർ സീറോ മീൻസ് സീറോ ഓർഡർ കൈനറ്റിക് വാട്ട് ഡബ്ല്യു ഫോർ വാർപ്പാരിൻ എ ഫോർ ആസ്പിരിൻ ആൻഡ് ആൽക്കഹോൾ ടി ഫോർ തിയോഫൈലിൻ എഗ് ആൻഡ് ടി ഫോർ ടോൾബ്യൂട്ടമൈഡ് പി ഫോർ പവർ ഫോർ ഫെനറ്റോയിൻ അപ്പോൾ ഇത്രയും ഡ്രഗ്സ് ആണ് സീറോ ഓർഡർ കൈനറ്റിക്സ് കാണിക്കുന്ന ഡ്രഗ്സ് സീറോ ഓർഡർ ഓർ നോൺ ലീനിയർ കൈനറ്റിക്സ് മീൻസ് കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് ഡ്രഗ് എലിമിനേറ്റഡ് പെർ യൂണിറ്റ് യൂണിറ്റ് ടൈമിൽ കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഡ്രഗ് എലിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക സീറോ ഓർഡർ കൈനറ്റിക് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് ഫ്രാക്ഷൻ ഓഫ് ഡ്രഗ് ഇവിടെ കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് ഡ്രഗ് ആണ് ഫസ്റ്റ് ഓർഡർ ആകുമ്പോഴോ ഫസ്റ്റ് ഓർഡർ മീൻസ് കോൺസ്റ്റൻറ്റ് ഫ്രാക്ഷൻ ഓഫ് ഡ്രഗ് ആണ് റേറ്റ് ഓഫ് എലിമിനേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഇവിടെ എലിമിനേഷൻ എന്താണ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ് അപ്പോൾ ഇത്രയാണ് ഞാൻ ഫാർമക്കോളജിക്കൽ ട്രിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ട്രിക്സ് മറക്കാതെ ഓർക്കാം ട്രിക്സ് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു